ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്കോട്ട് സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ക്രാബിയിലെ ഹോട്ട് സ്പ്രിംഗിലാണ്. നിങ്ങൾ അങ്ങനെ ക്രാബിയിലെ എമറൽഡ് പൂൾ വരുവാണെങ്കിൽ അവിടുന്ന് ഏകദേശം ഒരു 5 മിനിറ്റിന് ദൂരത്തിലാണ് ഈ ഹോട്ട് സ്പ്രിംഗ് ഉള്ളത്. നാച്ചുറലാണ്. പിന്നെ ഇത് 45 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതിൻ്റെ വെള്ളത്തിൻ്റെ ചൂട്, ഭയങ്കര വെള്ളത്തിൻ്റെ ചൂടാണ്. അപ്പോൾ ആ വീഡിയോയും വിശേഷങ്ങളും കാണിക്കാനാണ് ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. എമറൽഡ് പൂളിനെ പോലെ അല്ല കേട്ടോ, എമറൽഡ് പൂളിലെ വെള്ളം കുറച്ചും കൂടെ തണുപ്പായിരുന്നു. പക്ഷേ ഇവിടുത്തെ ഹോട്ട് സ്പ്രിങ്ങിലത്തെ വെള്ളം എന്ന് വെച്ചാൽ നല്ല ചൂടാണ്. നമ്മൾക്ക് ഒരുപാട് നേരം അതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് പോയി നോക്കാം, അതിനകത്ത് പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. എന്നിപ്പം നേരം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എന്റെ പേര് നിതിൻ, ഞാൻ ശ്വേത. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ട്രാവൽ വിത്ത് ട്വൈൻസ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടുത്തെ എൻട്രൻസ് ഫീ എന്ന് പറയുന്നത് ഉണ്ടല്ലോ 200 ബാട്ടാണ് പെർ ഹെഡ്. അപ്പം നിങ്ങൾ ഇവിടെ വരുമ്പം 200 ബാട്ട് കൊടുക്കണം. പിന്നെ കയ്യിൽ തുണി കരുതണം, ഒരു ജോഡി തുണി. ഇപ്പം എമറൽഡ് പൂളിൽ നിങ്ങൾ കുളിക്കുമെന്ന് അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പം അതേ തുണി തന്നെ ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം. പിന്നെ എമറൽഡ് പൂളിന്ന് ഏകദേശം ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ ഇവിടുത്തേക്ക് ഹോട്ട് സ്പ്രിങ്ങിലോട്ട്. ഈ ലൊക്കേഷനിൽ തന്നെ വരണം കേട്ടോ. പലതരം ഹോട്ട് സ്പ്രിങ് ഉണ്ട്. അതൊന്നും അത്രയ്ക്കും നല്ലതെന്നൊന്നും പറഞ്ഞാൽ അറിയത്തില്ല, പക്ഷെ ഇത് ഏറ്റവും നല്ലതാണ്. ഇവിടെ തന്നെ വരണം, ഇവിടെ തന്നെ വരണം. ഇവിടാണ് മറ്റ് ഹോട്ട് സ്പ്രിങ്സിനെ കാട്ടി ഏറ്റവും നല്ലതും, പിന്നെ നാച്ചുറലും. പിന്നെ ഇതാണ് വൺ ഓഫ് ദ ഇപ്പം ക്രാബിയിൽ നിങ്ങൾ ഗൂഗിളൊക്കെ അടിച്ചു കൊടുക്കുമ്പം വരുന്ന ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഇതാണ്. ടൂർ കമ്പനിക്കാർ ചിലപ്പോഴുണ്ടല്ലോ വേറെ എന്തെങ്കിലുമൊക്കെ ലൊക്കേഷനിൽ നിങ്ങളെ കൊണ്ടുപോകും. അപ്പം അത് അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇതാണ് ബെസ്റ്റും പിന്നെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ക്രാബി അറിയപ്പെടുന്ന ഹോട്ട് സ്പ്രിങ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. ഞങ്ങളങ്ങനെ തുണിയൊക്കെ മാറി ഇപ്പം ഹോട്ട് സ്പ്രിങ്ങിലേക്കോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ വാഷ്റൂമിൽ നിന്നും ഏകദേശം ഒരു 5 മിനിറ്റ് നിന്ന് നടത്തുന്നുണ്ട് ഹോട്ട് സ്പ്രിങ്ങിലേക്കോട്ട് കേട്ടോ. ഇതാണ് ഹോട്ട് സ്പ്രിങ്ങിലേക്കോട്ട് നടത്തുക. ഒരു ജാപ്പാനിൽ ഇങ്ങനത്തെ ഒരു വെള്ളമുണ്ട്, കുരങ്ങുമാർ ഇങ്ങനെ ഇരിക്കും വെള്ളത്തില്. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇരിക്കുക. വെള്ളത്തിന് നല്ല ചൂടാണ്, 45 ഡിഗ്രി സെൽഷ്യസ് ആണ് വെള്ളത്തിന് ഇവിടെ. അപ്പം ഇവിടെ 15 to 20 മിനിറ്റ് മാത്രമേ ഇരിക്കാൻ പാടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് വരണം. ഓരോ പൂളിനും അതിൻ്റെതായിട്ടുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ട്. അതായത് ഓരോ പിറ്റിനും അതിൻ്റെതായിട്ടുള്ള ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ട്. അപ്പം ആ വേരിയേഷൻ അനുസരിച്ച് നിങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുക. പക്ഷേ നല്ല റിലാക്സിംഗ് ആണ് കേട്ടോ, ഭയങ്കര തെരപ്പെട്ടിക്കാൻ റിലാക്സിംഗ് ആണ്. ഞങ്ങളങ്ങനെ ഇവിടുന്ന് ഇറങ്ങുക കേട്ടോ. ഇവിടെ ഏകദേശം ഒരു 30 മിനിറ്റോളം ഞങ്ങൾ വെള്ളത്തിൽ കയറി നീരാട്ട് നടത്തി. ഇപ്പം പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം തിരിച്ച് ബാക്ക് ടു റൂം. മുന്നാട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കണം. നോക്കാം ഇവിടെ കഴിക്കാൻ ഏതാ നല്ലൊരു സ്ഥലമെന്ന്. ഞങ്ങളെപ്പോഴുണ്ടല്ലോ ഈ ക്രാബി ഹോട്ട് സ്പ്രിങ്ങിന് വിട പറയുന്നു. ഞങ്ങൾ കുളിച്ചു, എൻജോയ് ചെയ്തു, നല്ല റിലാക്സിങ് ആയിരുന്നു, തെറപ്യൂട്ടിക് ആയിരുന്നു. ഫുള്ള് മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിഫ്രഷ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് നല്ലോണം ഉറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ അതൊക്കത്തില്ല. നമുക്ക് വണ്ടി ഓടിച്ച് തിരിച്ചു പോകണം. നമുക്കിത്
1.5 hours ഡ്രൈവ് ആണ് തിരിച്ച്. ഞങ്ങൾ ഇതോടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ക്രാബിയിലത്തെ മറ്റു വിശേഷങ്ങളൊക്കെ കാണാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബൈ.